വോളിബോളിൻ്റെ ഈറ്റിലുമാണ് വടകര അല്ലേ എന്ന് പറയാറുണ്ട്. ആ ഈറ്റിൽ നിന്ന് ഉദിച്ചുയരുന്ന താരമാണ് KCB വോളിബോൾ കോച്ചായ പ്രജിഷ. ഹൃദയപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വടകരയിൽ ഇങ്ങനെ ഒരാളുണ്ടെന്ന് ഒരുപക്ഷെ പ്രേക്ഷകർക്ക് പലർക്കും അറിയാമായിരിക്കും. എന്നാലും വോളിബോളിലൂടെ താരമായത് പ്രത്യേകിച്ച് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തേണ്ട ഒരു വ്യക്തി തന്നെയാണ് പ്രജിഷ. എങ്ങനെയായിരുന്നു വടകരയിലെ ആ വോളിബോളിൻ്റെ കാലഘട്ടവും എങ്ങനെയാണ് തുടക്കം? തുടക്കം ഞാൻ പഠിച്ചത് മടപ്പള്ളി ഗേൾസ് ഹൈസ്കൂളിലാണ്. അവിടെ നിന്നാണ് ആദ്യമായിട്ട് വോളിബോള് തുടങ്ങിയത്. 9-ാം ക്ലാസ്സിൽ നിന്നാണ്. അതിനു മുമ്പേ ഓടും ചാടും ഒക്കെ ചെയ്യായിരുന്നു. പിന്നെ ഇവിടുന്ന് എൻ്റെ ആങ്ങളെയൊക്കെ നമ്മളെ നാട്ടിൽ അവിടെ ഇവിടെയൊക്കെ റെയിലിൻ്റെ താഴെയാണെങ്കിലും അവിടെ പിന്നെ സ്കൂളിലാണെങ്കിലും കോർട്ടിലൊക്കെ വോളിബോൾ കോർട്ടൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ എൻ്റെ ആങ്ങളെ ആണെങ്കിലും വൈകിട്ടിന് കളിക്കാൻ പോകും. പിന്നെ നമ്മളെ വീടിൻ്റെ ഇപ്പുറത്തെ ഒരു കളരിയാണ്, അവിടെ അതിന് അത് കളരി പോകുന്നതിന് മുമ്പ് അവിടെ ഒരു വോളിബോൾ കോർട്ടായിരുന്നു, അതൊക്കെ കാണുമായിരുന്നു. പിന്നെ അങ്ങനെ ഒരു ഇഷ്ടം വോളിബോളിനോട് ഒരു ഇഷ്ടം തോന്നി. അതിനുശേഷം സ്കൂളിൽ പിന്നെ പന്ത് പെറുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പുറകിൽ വന്ന് നിൽക്കും. കുറച്ച് പേരൊക്കെ പുറകിൽ വന്ന് നിൽക്കുമായിരുന്നു സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ. പിന്നെ രാവിലെ ട്യൂഷൻ കഴിഞ്ഞാൽ നേരത്തെ പോകും. അപ്പോൾ 8 മണിയൊക്കെ ആകുമ്പോൾ പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ വോളിബോൾ പന്തൊക്കെ ഉരുണ്ട് പോകുമ്പോൾ ഓടിപ്പോയി എടുത്തു കൊടുക്കുകയൊക്കെ ചെയ്യായിരുന്നു. അങ്ങനെയാണ് അതിനോട് ഒരു കമ്പം കയറിയത്. അങ്ങനെ വോളിബോളിലേക്ക് തിരിയാമെന്ന് വിചാരിച്ചു. പിന്നെ അത്ലറ്റിക്സൊക്കെ മെല്ലെ അവിടെ വെച്ചു വോളിബോളിലേക്ക് തിരിഞ്ഞ്. അതിനുശേഷം 11-ാം ക്ലാസ് തൊട്ടിട്ട് +1 തൊട്ടിട്ട് കണ്ണൂർ സ്പോർട്സ് ഡിവിഷനിലേക്ക് പോകുന്നു. അവിടെ നിന്നായിരുന്നു പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ. പക്ഷേ ഇതിനൊക്കെ ഒരു 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 സപ്പോർട്ട് വേണമല്ലോ, പ്രത്യേകിച്ച് പെൺകുട്ടി ഇങ്ങനെ വോളിബോളിൽ പോകുമ്പോഴും പിന്നെ എടുത്തു എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുപോകണമെന്നൊക്കെ ആ ഒരു സംഭവം എന്ന് പറയാം എങ്ങനെയാണ്? ആ ഇവിടെ സപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ ഫുൾ സപ്പോർട്ടായിരുന്നു. അച്ഛൻ അറിയില്ലായിരുന്നു ഞാൻ വോളിബോൾ, അച്ഛൻ പുറത്തായിരുന്നു. പിന്നെ അച്ഛൻ അറിയില്ലായിരുന്നു ഞാൻ വോളിബോൾ കളിക്കുന്നതെന്ന്. അച്ഛൻ അറിഞ്ഞത് പത്രത്തിലൂടെയാണ് അറിഞ്ഞത് ഞാനൊരു കളിക്കാരിയായിരുന്നു എന്നുള്ളത്. പിന്നെ എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത് അച്ഛൻ്റെ തന്നെ ഫ്രണ്ടാണ്, എൻ്റെ സ്കൂളിലെ EK കുമാർ എന്ന് പറഞ്ഞ PT മാഷ് സാറാണ് എന്നെ ഇതിലേക്ക് കൊണ്ടുവന്ന്. പിന്നെ എന്നെ കുമാരൻ മാഷ് ഇവിടെ അടുത്ത് കുമാരൻ മാഷ്, പിന്നെ രാഘവേട്ടൻ വടകരയുള്ള രാഘവേട്ടൻ, പിന്നെ സേതു സാറ് പുള്ളിയൊക്കെ കുറേ സ്കില്ലൊക്കെ പഠിപ്പിച്ച് വന്നു. പിന്നെ കാസിം പുള്ളി ഇപ്പോൾ ചെന്നൈയിലാണ് വർക്ക് ചെയ്യുന്നത്. പുള്ളിയൊക്കെയാണ് അവരൊക്കെയാണ് നമ്മളെ ഇത്ര ഒരു പിന്നെ തള്ളി തന്ന ആൾക്കാർ. പിന്നെ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു ഒരു ആളുണ്ട് നമ്മളെ KSRTCയിലുള്ള, പുള്ളിയൊക്കെയാണ് നമ്മളെ ഇങ്ങനെ ഒരു വലിയൊരു കുഞ്ഞ സമയത്ത് വളർന്നു വരുമ്പോഴാണെങ്കിലും എന്താ അറിയില്ല അവർക്ക് ഇപ്പോഴും കഴിഞ്ഞ അമ്മ പറഞ്ഞ് കഴിഞ്ഞ ദിവസം പിന്നെ ബാലകൃഷ്ണനായിട്ട് അന്വേഷിച്ചായിരുന്നു. പിന്നെ പിള്ളേരോട് ഇവിടുത്തെ ചേട്ടൻ്റെ തന്നെ മക്കളോടൊക്കെ ചോദിച്ചു. പിന്നെ ചേച്ചിക്ക് ആൻറ്റിക്ക് ശേഷം പിന്നെ നിങ്ങളൊന്നും ഇത് ഫീൽഡിലേക്ക് വരുന്നില്ലേ എന്നൊക്കെ അവരിങ്ങനെ ചോദിക്കുകയൊക്കെ ഉണ്ടായി. അപ്പോൾ അവരൊക്കെയാണ് എൻ്റെ ശരിക്കുള്ള എന്നെ ഇതിലേക്ക് തിരിക്കാൻ ഈ ഒരു കായിക വിനോദത്തിനോടൊരു ഇഷ്ടം തോന്നിക്കാൻ കാരണം. ആദ്യത്തെ ടൂർണമെൻ്റ് ഓർമ്മയുണ്ടോ? സ്കൂളിൽ പഠിക്കുമ്പോഴായിരിക്കും അല്ലേ? ആദ്യത്തെ ടൂർണമെൻ്റ് എന്ന് വെച്ചാൽ ഞങ്ങൾ ആദ്യമായിട്ട് പോകുന്നത് നടുവണ്ണൂർ സ്കൂളിലാണ് പോകുന്നത്. അവിടെ അച്ചുമാഷ അവരൊക്കെ സ്കൂളിലാണ് ആദ്യമായിട്ട് ടൂർണമെൻ്റ് കളിക്കാൻ പോകുന്നത്. അന്ന് ശരിക്കും ഞങ്ങൾ പിന്നെ ഞങ്ങൾ പാവാടയൊക്കെ ഇട്ടിട്ടാണ് കളിച്ചുകൊണ്ടിരുന്നത്. കാരണം അന്നൊന്നും പിന്നെ ഒരു ഷോർട്സൊക്കെ ഒരു നാണം പോലെയായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട് അങ്ങനെ എൻ്റെ അന്ന് ആദ്യം ഞാൻ കളിക്കാൻ ഇറങ്ങിയൊന്നുമില്ല. എൻ്റെ സീനിയേഴ്സിൻ്റെ കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അവരെ ഡ്രസ്സ് അങ്ങോട്ട് മാറ്റിക്കൊണ്ട് കൊടുക്കുക, അവർക്ക് വെള്ളം കൊടുക്കുക, ഇങ്ങനെയൊക്കെയായിരുന്നു അന്ന് ആദ്യത്തെ അനുഭവം. അത് വിൻ ചെയ്തു. കാരണം അന്ന് ഈ എന്നേക്കാൾ നല്ല പ്ലെയേഴ്സ്, അതായത് ഞാൻ പറഞ്ഞു ഞാനന്ന് പുറത്തായിരുന്നു, എന്നേക്കാൾ നല്ല രീതിയിൽ കളിക്കുന്ന പ്ലെയേഴ്സ് സ്കൂളിലുണ്ടായിരുന്നു. കാരണം ഞാൻ അവരെയൊക്കെ കളി കണ്ടിട്ടാണ് ഞാൻ വന്നത് വോളിബോളിലേക്ക്. പക്ഷേ അവരെയൊക്കെ എല്ലാവർക്കും പ്രശ്നം പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലെയേഴ്സിന് അവസരങ്ങളില്ലാതെ പോകുന്നതാണ്, അവരില്ലാതായി പോകുന്നത്. കാരണം എനിക്ക് ആ ടൈമിന് എൻ്റെ ഏജ് ചെറിയ ഏജ് ആയതുകൊണ്ട് എനിക്കിങ്ങനെ കയറി വരാനുള്ള എൻ്റെ കാറ്റഗറിയിൽ കളിക്കാനുള്ള അവസരങ്ങൾ എനിക്ക് കിട്ടി. അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഏജിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ അതുകൊണ്ട് അവർക്ക് പിന്നെ വീട്ടിലെ സാഹചര്യങ്ങളും നല്ല കുറേ ആൾക്കാർ നമ്മളെ ഏരിയയിൽ നിന്ന് തന്നെ ഞാൻ ഇടയ്ക്കുള്ള പ്ലെയേഴ്സിനോട് പറയാറുണ്ട്.
അവരെയൊന്നിപ്പോൾ കാണാറില്ല. കാരണം ഇപ്പോൾ ഒരു വാട്സപ്പ് 2099 ഗ്രൂപ്പ് ഞങ്ങളിങ്ങനെ 99 ഗ്രൂപ്പ് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലിങ്ങനെ ഓരോരുത്തർ ആഡ് ചെയ്ത് വരുന്നുണ്ട്. പക്ഷേ നല്ലൊരു മനോഹരമായ പിന്നീട് അവിടെ സായിലേക്ക് പോകുന്നല്ലേ? സായിലൊക്കെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ? സായിലല്ല, ഞാൻ കണ്ണൂർ സ്പോർട്സ് ഡിവിഷനിലാണ് പോകുന്നത്. അത് പിന്നെ കുമാരൻ മാഷി എന്നെ പറഞ്ഞത് നിനക്ക് നല്ല ടാലൻ്റ് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് പിന്നെ എന്നെ ഒരു ഷെമിന എന്ന് പറഞ്ഞു എൻ്റെ ഒരു കൂട്ടുകാരി തന്നെയാണ് എൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു നമുക്ക് നിങ്ങൾ രണ്ടുപേരും ഇവിടത്തേക്ക് പോകാം, കണ്ണൂർ സ്പോർട്സ് ഡിവിഷനിലേക്ക് പോകാം. അങ്ങനെ ആദ്യമായിട്ട് ട്രയൽസിന് പോകുന്നു. കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഭയങ്കര ഒരു വിഷമമൊക്കെ ആയിരുന്നു. വീട് വിട്ട് പോകേണ്ടതുകൊണ്ട് അവിടെ ചെന്നിട്ട് കരച്ചിലായി, രണ്ടു ദിവസം കരച്ചിലായിരുന്നു. അതൊക്കെ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. കാരണം നല്ല കരഞ്ഞിട്ട് ഭയങ്കര വിഷമമാണ്, വീട് വിട്ട് പോകുന്ന ആലോചിച്ചിട്ടായിരിക്കാം. പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങി. പിന്നെ അവിടെ നിന്ന് നമുക്ക് കളിക്കാനുള്ള, കാരണം നമ്മളെ അതേ ഒരേ ലെവലിലെ ആൾക്കാർ. ഇപ്പം ഇവിടുന്ന് മടപ്പുള്ളി സ്കൂളിൽ നിന്ന് കളിച്ചത് ചിലപ്പോൾ ഞങ്ങൾ കളിച്ചിരുന്ന ഇപ്പുറത്ത് നമ്മുടെ സാറന്മാരായിരിക്കും കളിച്ചുകൊണ്ടിരുന്നത്, ആ ടീച്ചർമാരെ കൊണ്ട് അവരൊക്കെ കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അതിനേക്കാൾ നമ്മളെ സെയിം ഏജിലുള്ള ആൾക്കാരൊക്കെ ആയി വന്നപ്പോൾ നമുക്കൊരു കോമ്പറ്റീഷൻ വന്നു, അങ്ങനെ ഒരു കളിയിലേക്ക് നന്നാവുക. അതുകൊണ്ട് മാത്രമാണ് പിന്നെ കളിയിലൂടെ എന്ന് വെച്ചാൽ എനിക്കൊരു ഇൻ്റർനാഷണലിൽ പാർട്ടിസിപ്പേഷൻ ചെയ്യാനും പറ്റുക. കാരണം ഇഞ്ചുറിയും കാര്യങ്ങളൊക്കെ ആയി ആ ടൈമിൽ എനിക്ക് കളിയൊക്കെ നിർത്തേണ്ട വന്ന്. പിന്നെ പക്ഷെ അതുകൊണ്ട് എനിക്ക് ഈ മേഖലയിലേക്ക് പിടിച്ചു നിൽക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഒരു കോച്ച് എന്ന രീതിയിൽ ഞാൻ ബാംഗ്ലൂർ പോയി എൻ്റെ 5 വർഷത്തെ, ഞാൻ KCB ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. 2005 കയറി, 2010 എൻ്റെ ബോണ്ട് തീർന്നു. അതിനുശേഷം ഞാൻ ഒരു കോച്ചിങ് ഫീൽഡിലേക്ക് തിരിയുന്നത്. KCB എങ്ങനെയാണ് എത്തിപ്പെടുന്നത്? KCB എത്തിപ്പെടുന്നത് പിന്നെ ഞങ്ങൾ 2005 സീനിയർ നാഷൻസ്, 2004 എനിക്ക് ഞാൻ കോളേജ് ടീമിൽ നിന്ന് എനിക്ക് ഒരു സീനിയർ ലെവലിൽ, കോളേജിൽ പഠിക്കുമ്പോൾ ഒരു 19-20 വയസ്സിനുള്ളിലായിരിക്കില്ല, ആ ടൈമിൽ എനിക്ക് സീനിയർ ലെവലിൽ കളിക്കാനുള്ള എനിക്ക് അവസരങ്ങളൊക്കെ വന്നായിരുന്നു. അപ്പം അങ്ങനെ ആദ്യത്തെ പ്രാവശ്യം എനിക്ക്, ഞാൻ വോളിബോൾ പ്ലെയർ മാത്രമല്ല ശരിക്കൊരു ജാവലിൻ ത്രോവറും കൂടി, ഞാൻ ദേശീയ റെക്കോർഡൊക്കെ ഞാൻ ഇട്ടതാണ്. പിന്നെ ഷോൾഡർ ഇഞ്ചുറി ഒക്കെ ആയതുകൊണ്ട് അതൊക്കെ അങ്ങ് മാറ്റി വെച്ചു. വോളിബോൾ ഫീൽഡിൽ മാറാൻ, സ്പോർട്സ് ഫീൽഡിൽ നിന്നേ മാറേണ്ട ഒരു അവസ്ഥയിലേക്ക് നീങ്ങിയായിരുന്നു. പിന്നെ ഇഞ്ചുറി തന്നെ പതിയെ പതിയെ NIC പോയപ്പോഴാണ് പിന്നെ കൈയൊക്കെ ഒന്ന് ശരിയായത്. വടകര വന്ന് കളിച്ചിട്ടുണ്ടോ? ആ ഒരു ആവേശം എന്ന് പറയുന്നത് നാട്ടിൽ കളിക്കുമ്പോൾ വടകരയാണ് വോളിബോളിന് ശരിക്കും, നമ്മളെല്ലാവരും പറയാം മീറ്റില്ല വടകര തന്നെ. കാരണം വടകര ഇഷ്ടം പോലെ കളികൾ കളിച്ചിട്ടുണ്ട്. നല്ല ജനകീയമായ ഒരു കളിയായിരുന്നു വടകരയുള്ള. പിന്നെ ഇപ്പോൾ ആ ഒരു ആവേശം കാണുന്നില്ല, കാരണം ഇപ്പോൾ എല്ലാം കൈ എല്ലാം മാറിപ്പോയി. കാരണം പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇഷ്ടം പോലെ പിന്നെ ഓൾ കേരള മാച്ചസും പിന്നെ പ്രാദേശിക ടൂർണമെൻറ്റും കുറേ കളിച്ചിട്ടുണ്ട്. ഇപ്പോൾ കളികളില്ല. കളികളില്ലാത്ത മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോർട്ടുകൾ ഇല്ല. കാരണം വടകര തന്നെയാണെങ്കിൽ നമ്മളെ ഹൈവേൻ്റെ സൈഡിലാണ് ഒരു കോർട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ ഞങ്ങൾ എനിക്കറിയായിരുന്നു കുറേ കോർട്ടുകളൊക്കെ. ഇപ്പോൾ ആ കോർട്ടൊന്നും സ്ഥലം പോലും കണ്ടാൽ മനസ്സിലാത്തൊരു അവസ്ഥയും. വടകര കളിക്കുന്ന ഒരു പ്രത്യേക രസം തന്നെ, കാരണം കളികൾ അറിയുന്ന കാണികളാണ്. അതുകൊണ്ട് പല കമൻറ്റുകളും സൈഡിൽ നിന്നൊക്കെ പിടിച്ചു കയറി. അതൊക്കെ ഒരു ഒരു വാശി രൂപത്തിൽ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല. ഇപ്പോഴും വടകര, ഇപ്പോൾ എന്നെ ശരിക്കും വടകരയുള്ള ആർക്കും അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ കുഞ്ഞുകാലത്ത് ഒരു 10-ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വടകര വിട്ടത് കണ്ണൂരേക്ക് പോയി. ഞാൻ കോഴിക്കോട് ജില്ലയ്ക്ക് വേണ്ടി ഒറ്റക്കളിയെ കളിച്ചിട്ടുള്ളൂ, ശരിക്കും ഒറ്റക്കളി കളിച്ചിരുന്നു. ബാക്കിയെല്ലാം കണ്ണൂർ ജില്ല, പിന്നെ കോട്ടയം ജില്ല, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ല, ഈ ജില്ല 3 ജില്ലയ്ക്ക് വേണ്ടിയിട്ടാണ് കളിച്ചത്. അപ്പം ഞങ്ങൾ അങ്ങനെ 2005 ഞങ്ങൾ 2004 ശേഷം 2005 ഒരു സീനിയർ നാഷൻസ് 18 വർഷം ശേഷം ഞങ്ങൾ വിൻ ചെയ്യുന്നു. 18 വർഷം വിൻ ചെയ്തപ്പം പിന്നെ ഞങ്ങൾ കുറച്ച് ജോലിയില്ലാത്ത 6 പേരുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മുഖ്യമന്ത്രി പിന്നെ സ്പോർട്സ് മിനിസ്റ്ററും ഒരു ഓഫർ തന്നു. പിന്നെ ഈ പ്ലെയേഴ്സിനെ അന്നെല്ലാം എല്ലാ പ്ലെയേഴ്സും കേരളം കടന്നു പോകുമായിരുന്നു ജോലിക്ക് വേണ്ടിയിട്ട്. എല്ലാവരും കേരളം കടന്നു പോകുമായിരുന്നു. അപ്പോൾ അതൊരു വലിയൊരു വിഷയമായതിനു ശേഷം നമ്മളെ കേരള ഗവൺമെന്റിന്റെ തീരുമാനം എടുത്തിട്ട് ആ കളി വിൻ ചെയ്ത ടീമിലെ ജോലിയില്ലാത്ത എല്ലാവർക്കും സ്റ്റേറ്റിന് വേണ്ടി കളിച്ചായിരുന്നു. അപ്പൊ അന്നത്തെ ആ ടീമില് ജോലിയില്ലാത്ത എല്ലാവർക്കും കേരളത്തിൽ നിർത്തിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കേരളത്തിൽ തന്നെ പല ഡിപ്പാർട്ട്മെന്റിലും ജോലി കൊടുത്തു. അങ്ങനെയാണ് ഞങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നത്. എൻ്റെ കൂടെയുള്ള പലരും, ഞങ്ങൾ 6 പേരിൽ ഞങ്ങൾ 3 പേര് മാത്രം ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ബാക്കി 3 പേരും റെയിൽവേയിലേക്കാണ് ജോയിൻ ചെയ്തത്. റെയിൽവേ പോയി. ഇപ്പം അവർ തന്നെ, അവരായിട്ട് ഇപ്പം വർഷങ്ങളായിട്ട് അവർ തന്നെ. 2005 ശേഷം പിന്നെ ഞങ്ങൾ ജയിക്കുന്ന 2009. കാരണം ഇവരുമായിട്ട് ഞങ്ങൾ തോറ്റുകൊണ്ടിരിക്കുകയാണ് റെയിൽവേ ആയിട്ട്. 2009 ശേഷം പിന്നെ
പത്തില് ജയിച്ചു, പിന്നെ ജയിക്കുന്നത്, പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം ഞങ്ങള് എൻ്റെ കീഴിലുള്ള ഇപ്പോഴുള്ള ടീം, പിന്നെ ഞാനും സണ്ണി ജോസഫ് എന്ന് പറഞ്ഞ സാറുമായിരുന്നു കഴിഞ്ഞ വർഷം വരെ ടീമിനെ ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ അതിനുശേഷം ഇപ്പം ഞാൻ തന്നെയുള്ളു. ഇപ്പം ഞങ്ങളുടെ ടീം രണ്ട് വർഷമായിട്ട് കണ്ടിന്യൂസ് സീനിയർ നാഷൻസും ഫെഡറേഷൻ കപ്പും വിൻ ചെയ്യുന്ന ടീമായിട്ട് ആ രീതിയിലേക്ക് വളർന്നിട്ടുണ്ട്. അതിന് എല്ലാം പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ കോച്ചിങ് മികവിനേക്കാളും അവർക്ക് പിന്നെ പുറം രാജ്യങ്ങളിൽ പോയിട്ട് കളിക്കാനുള്ള അവസരങ്ങൾ അത് കൂടുതലാണ്. അതുകൊണ്ടാണ് ഇപ്പൊ നമുക്ക് ഇപ്പൊ കേരളത്തിലാണെങ്കിൽ, ഞങ്ങൾ പണ്ടാണെങ്കിൽ ഒരു വർഷം 9 ഓൾ കേരള ഒക്കെ കളിച്ചിട്ടുണ്ട്, അല്ലെ ഓൾ ഇന്ത്യ 9 ഓൾ ഇന്ത്യ കളിച്ചിട്ടുണ്ട്. ഇപ്പൊ കേരളത്തില് ഓൾ ഇന്ത്യ എന്നുള്ള സാധനം ഇല്ല. ഞങ്ങളിപ്പോ 2 വർഷമായിട്ട് ഒരു കളിയെ കളിച്ചിട്ടുള്ളൂ, ഒറ്റ ഓൾ ഇന്ത്യ. ഈ വോളിബോളിന്റെ പ്രാധാന്യം കുറഞ്ഞിട്ടുണ്ട് ശരിക്കും മറ്റുള്ള ഗെയിമിനെ വെച്ച് നോക്കുമ്പോൾ? ശരിക്കും കുറഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. കാരണം ഇപ്പോഴും ആവേശമുണ്ട്, പക്ഷെങ്കിൽ പിന്നെ കളിസ്ഥലം ഇല്ല. പിന്നെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലെയേഴ്സൊക്കെ പണ്ടത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടീമിനെ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ കാര്യങ്ങൾ മുഴുവൻ കാര്യങ്ങളും അങ്ങനെ ശ്രദ്ധിക്കേണ്ട. കാരണം അവർക്ക് ഒരു ചെറിയ അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലും വീട്ടിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്കി അല്ലെങ്കിൽ പോയി വരും അങ്ങനെയൊക്കെ സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പം എല്ലാം എക്സ്പെൻസീവായി. അതുകൊണ്ട് കുട്ടികൾ അവർക്കാണെങ്കിൽ താമസിക്കാനുള്ള സൗകര്യം, പിന്നെ അതൊക്കെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട്. അത് തന്നെയാണ് മെയിൻലി ആരും കളിയൊന്നും നടത്താത്തത്. അത് ഉയർത്തിക്കൊണ്ടുവരാൻ ഇപ്പം ബജേഷിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും എനിക്ക് സ്വന്തമായിട്ട് ടീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ACB ഡിപ്പാർട്ട്മെന്റ് ടീമാണ്. അപ്പം ഞങ്ങൾ തിരുവനന്തപുരത്ത് ഇങ്ങോട്ടിപ്പം പല സ്ഥലത്താണ്, തിരുവനന്തപുരത്ത് പല റൂറൽ ഏരിയയിലും. പിന്നെ ഞങ്ങളിപ്പോൾ ഫ്രീ ആയിട്ട് എക്സിബിഷൻ മാച്ച് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എക്സിബിഷൻ മാച്ചസ്, കാരണം പ്ലേയേഴ്സിന് കളിയില്ല എന്നാണ്. പിന്നെ കളി എന്താണെന്ന് നാട്ടുകാർക്ക് അറിയില്ല. അതുകൊണ്ട് ഞങ്ങൾ എക്സിബിഷൻ മാച്ചസ്, ഞങ്ങൾ രണ്ട് ടീമായിട്ട് ചില സമയത്ത് ഞാനും കളിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാനും ചില സമയത്ത് കളിക്കേണ്ടി വരുന്നുണ്ട്. എൻ്റെ രണ്ട് ടീമായി നിന്നിട്ട് ഞങ്ങൾ രണ്ട് ജേഴ്സി ആയിരുന്നു, ഒരേ വണ്ടിയിലാണ് പോവുക. പക്ഷേങ്കിൽ പിന്നെ അത് ഗ്രൗണ്ടിൽ വരുമ്പോൾ രണ്ട് ടീം എന്ന രീതിയിൽ ഒരു ദിവസം പറ്റിക്കല് തന്നെ. എന്നിട്ട് ഞങ്ങൾ അവിടെ കളിക്കും. അവിടുത്തെ കളി കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തുള്ള പിന്നെ ഒരു ചെറുപ്പം, നമ്മൾ വടകര വടകര കഴിഞ്ഞ ചിലപ്പോൾ അവിടുത്തെ മണിയൂർ എന്ന് പറയുന്ന പോലെ അവിടുത്തെ അടുത്ത പ്രദേശത്തുള്ള ആൾക്കാർ, അവരൊക്കെ ഇങ്ങനെ 2-3 കളി ഈ ലോക്ക്ഡൗൺ കാരണം ഞങ്ങൾക്ക് കളിക്കാൻ പറ്റാനില്ല. അങ്ങനത്തെ ഒരു 3 കളി, പൈസയൊന്നുമില്ല, വെറും പൊറോട്ടയും കറിയും. ഇപ്പൊ ഓഫീസിന്ന് കളിയാക്കും, ഇനി ഏത് പൊറോട്ട കഴിക്കാനാണുള്ളത്. എന്നാലും അതൊക്കെ ഒരു രസമാണ്, അതൊക്കെ ഒരു രസം തന്നെ. കാരണം ഒന്ന് ചിലപ്പോ ഞങ്ങള് പിന്നെ എന്തെങ്കിലും ഒരു വണ്ടി ചെലവിന് എന്തെങ്കിലും തരും. കാരണം പ്രാദേശിക ടൂർണമെന്റ് ആയതുകൊണ്ട് വലിയ ക്ലബിന് വലിയ ഇതൊന്നും ഉണ്ടാവില്ല. അപ്പൊ അവർക്ക് എന്തെങ്കിലും വർഷം നടത്തി എന്നറിയാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ടായതുകൊണ്ട് നമ്മളാ കഴിയുന്ന എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഇതല്ലേ ഉള്ളൂ എന്ന് വെച്ചാൽ ഞങ്ങൾ ടീമായിട്ട് പോകും. ഒന്നും പ്രതീക്ഷ അല്ലെങ്കിലും ഒരു രസം. ഈ ടൂർണമെന്റുകളിൽ ഏറ്റവും ആവേശം ഉണർത്തിയ, മനസ്സിലിപ്പോൾ തങ്ങി നിൽക്കുന്ന ഒരു ഏതാണ്? മനസ്സിലിപ്പോൾ തങ്ങി നിൽക്കുന്ന വെച്ചാൽ ഞങ്ങൾ ഫ്രണ്ട്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ എൻ്റെ ഒരു എനിക്കൊരു നല്ലൊരു സെറ്റർ ഉണ്ടായിരുന്നു എൻ്റെ ടീം, എല്ലാവരും അങ്ങനെ പറയും. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒരു യന്ത്രം പോലെയാണ്. കാരണം ഒരു ടീമിൽ ഏറ്റവും കൂടുതൽ ബോള് എനിക്കാണ് തന്നുകൊണ്ടിരുന്നത്, കാരണം അത്രയും വിശ്വാസം ഉള്ളതുകൊണ്ട്. അപ്പം ഞങ്ങൾ അങ്ങനെ ഒരു നാഷൻസ് കളിക്കാൻ പോയപ്പോൾ, എവിടെയായിരുന്നു അത്? മഹാരാഷ്ട്രയിൽ. അങ്ങനെ സീനിയർ നാഷൻസ് കളിക്കാൻ പോയപ്പോൾ ബോള് തുടർത്തുടർ എനിക്ക് വന്നുകൊണ്ടിരിക്കുക. കാരണം പിന്നെ എന്നിലാണ് ആ ഒരു സെറ്ററിനുള്ള വിശ്വാസം ഉള്ളത്, അതുകൊണ്ടാണ് അങ്ങനെ ബോള് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു ബോൾ അറ്റാക്ക് ചെയ്യുന്നു, ഫിനിഷ് ചെയ്യുന്നു, തിരിച്ച് അവർ ഫിനിഷ് ചെയ്യുന്നു, ഇങ്ങനെ പോയിന്റുകൾ മാറി 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 വന്നുകൊണ്ടിരിക്കുക. പിന്നെ പക്ഷേ നിർഭാഗ്യവശാൽ ആ കളി തോറ്റും പോയി. അത് കേരളത്തിന് വേണ്ടിയിട്ടായിരുന്നു. റെയിൽവേ ആയിട്ട് തന്നെ എപ്പോഴും വരാറ് ഫൈനലിൽ. അപ്പൊ ആ കളി ഒരു മറക്കാൻ പറ്റാ, അത് എങ്ങനെ പറയണം തന്നെ ഒരു അറിയില്ല. തോറ്റെങ്കിൽ അതിപ്പോഴും മനസ്സിലായി. ഞങ്ങൾ എന്നാൽ എല്ലാവരും ഇരുന്ന് കഴിഞ്ഞ് നമ്മളെ ആ ടീം എപ്പോഴും അവരെയൊക്കെ കോണ്ടാക്ട്സ് ഉണ്ട്. അതൊക്കെ മിക്കതും കേരള സ്റ്റേറ്റ് ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കതും കുറെ വർഷമായിട്ട് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഒരു 9 പേരെങ്കിലും അതിൽ കാണും. അപ്പൊ അതുകൊണ്ട് ഞങ്ങളൊക്കെ ഇപ്പോഴും കോണ്ടാക്ട്സ് ഉള്ളതുകൊണ്ട് തുടക്കകാലത്ത് ജയസമ്മ മുത്താടനൊക്കെ ഉണ്ടായിരുന്നു. ജയസമ്മ മുത്തേടം അവരാണ് ടീമിന്റെ നെടുന്തൂണ്. ശരി, ഞങ്ങള് കോച്ചിങ് സ്റ്റാഫ് എന്ന രീതിയിൽ കോച്ചാണ്, ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. എന്നാലും കോച്ചിങ് കാര്യങ്ങളൊക്കെ ഞങ്ങളാണ് ചെയ്യുന്നത്. ബാക്കി ടീമിന്റെ ഒരു മാനേജർ എന്ന രീതിയിൽ എല്ലാ രീതിയിലും പുള്ളിക്കാരിയാണ്, അതിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. പുള്ളിക്കാരി ഇപ്പോഴും ഉണ്ട്, റിട്ടയർഡായി. പിന്നെ ജയസമ്മ മാഡം തന്നെയാണ് ഇപ്പോഴും ടീമിന്റെ മാനേജറായിട്ട് തുടരുന്നത്. അതുപോലെ കളിയിൽ നിന്ന് മാറി കോച്ചിലേക്ക് വന്നപ്പോ
ഒരു മാറ്റം എങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കുക അത് കോച്ച് ചെയ്യാനൊക്കെ ഉള്ള ഒരു കളിയിൽ നിന്ന് മാറിയപ്പോൾ ശരിക്കും ആദ്യത്തെ ഒരു വർഷം ഞാൻ എനിക്ക് പിന്നെ ഞാനിത് സീരിയസ് ആയിട്ട് കണ്ടില്ല കോച്ചിങ് ഫീൽഡിലേക്ക് വന്നതാണെങ്കിലും എന്നെക്കൊണ്ട് പറ്റൂ എന്ന് ഞാൻ വിചാരിച്ചില്ല പക്ഷെ ഞാനും പിള്ളേരോട് കളിച്ച് 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 ഞാൻ നടക്കുമായിരുന്നു അപ്പോൾ എല്ലാവരും ഇപ്പോഴും പറയും നീ കളിക്കരുത് നീ ഒരു കോച്ചാണ് അപ്പോൾ ആ രീതിയിൽ നിൽക്കണം പക്ഷേ ശരിക്കും ഞാൻ പറയുന്നത് ഞാൻ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് ആ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ ഞാൻ നിലനിന്നുകൊണ്ട് എനിക്കിപ്പോഴും ഇത്രയും എത്താൻ പറ്റിയത് തന്നെ കാരണം പിള്ളേർ നമ്മളെ എൻ്റെ കൂടെയുള്ള ഞാൻ ട്രെയിൻ ചെയ്യുന്ന കുട്ടികളോടാണ് അവരെന്നെ ചേച്ചി എന്ന് വിളിക്കുന്നത് കാരണം ആ ഒരു റിലേഷൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് കാര്യമുണ്ടെങ്കിലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്യുന്നതിന് നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നിയില്ല ഡയറക്റ്റായിട്ട് പറയാം അപ്പോൾ പിന്നെ കളി പിന്നെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അതെല്ലായിരിക്കും വരുന്ന നമ്മൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ തീരാന്നേ ഉള്ളൂ ഒരു പിന്നെ എന്താ പറയുക നമ്മളെ ജനറേഷൻ ഗ്യാപ്പ് അത് നമുക്ക് മനസ്സിൽ ഉൾക്കൊള്ളാൻ പറ്റുവാണെങ്കിൽ പ്രശ്നമില്ല കാരണം കാരണം ഞാൻ എൻ്റെ കാലത്ത് ഞാൻ എന്ത് കളിച്ചെന്നുള്ള അവർക്ക് നമ്മൾ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല കാരണം എൻ്റെ സമയം അതല്ല എൻ്റെ എനിക്ക് എന്താ നോളജ് ഉള്ള അത് അവർക്ക് പകർന്നു കൊടുക്കും അല്ലാണ്ട് ഞാൻ പണ്ട് ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞൊന്നൊരു കാര്യമില്ല അപ്പോൾ നമ്മൾ അതൊക്കെ വിട്ടിട്ട് നമ്മൾ അവർക്ക് പിന്നെ അവർ ആ ജനറേഷൻ ചിലപ്പോൾ നമുക്ക് നമ്മളെ ജനറേഷനിൽ ഇങ്ങനെ ബഹുമാനിച്ചായിരുന്നു അതൊന്നും അവിടെ ഒരു ഒരു വലിയൊരു പോയിന്റ് ഒന്നല്ല നമ്മൾ അവരിൽ എന്താണ് കഴിവുള്ളത് അത് എടുക്കാൻ നോക്കുക അല്ലാണ്ട് അവരെ നമ്മൾ വേറെ കാര്യങ്ങൾ ടീച്ച് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആദ്യമൊക്കെ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ തീരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു പിന്നെ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ ഇങ്ങനെ ചില ജനറേഷൻ ഗ്യാപ്പായ ഗ്യാപ്പ് തന്നെ നമ്മൾ അവരെ കൂടെ എത്ര മാത്രം ഇടപഴകി നിൽക്കാൻ പറ്റുന്നു നമുക്ക് പിന്നെ നന്നായിട്ട് സ്മൂത്ത് ആയിട്ട് പോയി അതുകൊണ്ട് അത് അതൊരു ഇത് ഒരു മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ള ഏരിയ അത് പക്ഷെ എന്താണെന്നായിരിക്കും അറിയില്ല എന്താ എനിക്ക് പറ്റില്ല എൻ്റെ കഴിവ് കേടാണോ നമ്മൾ വിചാരിക്കും പക്ഷെ അത് ജനറേഷൻ ഗ്യാപ്പിൻ്റെ ഒരു ഇതായിരുന്നു അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് സ്മൂത്ത് ആയി പോയിക്കൊണ്ട് കോച്ചിങ് തുടങ്ങിയ ശേഷമുള്ള നല്ലൊരു ടൂർണമെന്റ് ഏതായിരുന്നു കോച്ചിങ് തുടങ്ങിയ ശേഷം ഞാൻ 2011 NIC കഴിഞ്ഞ് ബാംഗ്ലൂരിൽ നിന്ന് ഇറങ്ങിയതാണ് പിന്നെ അതിനുശേഷം ഞാൻ കളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പം കുറേ 2017 വരെ ഞാൻ അസിസ്റ്റൻറ്റ് കോച്ചായിട്ടാണ് പല ടീമിൻ്റെ കൂടെയും പോയിക്കൊണ്ടിരുന്നത് ഇപ്പം നാഷണൽ ഗെയിംസ് കഴിഞ്ഞ 2000 കാലിക്കറ്റിൽ വെച്ച് നടന്ന ബീച്ച് നാഷണൽ ഗെയിംസ് ഞാനായിരുന്നു ബീച്ച് വോളിബോളിൻ്റെ ബീച്ച് വോളിബോൾ കേരളത്തിൽ ആരും എടുക്കാൻ രണ്ടുപേര് മാത്രം പക്ഷേങ്കിൽ പിന്നെ എല്ലാ ടീമിലും രണ്ട് ടീമിനെ ഇറക്കാം രണ്ട് ടീം വെച്ച് കോച്ചിന് ട്രെയിനിങ് സമയത്തുള്ള ഇത് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം പിന്നെ പ്ലെയേഴ്സ് തന്നെ കളിച്ചു കളിക്കുന്ന സമയത്ത് നമുക്ക് കോച്ചിന് വേറെ ഒന്നും പറയാനും പറ്റത്തില്ല നമ്മൾ മാറിയിരുന്ന് കളി കണ്ടോളണം ഗാലറിയിൽ ഇരുന്നിട്ട് ഒന്നും പറ്റത്തില്ല നമ്മൾ അതിന് മുമ്പ് എന്താണ് ട്രെയിനിങ് ചെയ്തത് അത് അവർ കാണിച്ചോളണം അല്ലാണ്ട് കോച്ച് ഇങ്ങനെ ഫോൺ വിളിച്ച് പറയാനൊന്നും അവരെ അനുവദിക്കില്ല പിന്നെ അത് ആദ്യമായിട്ടാണ് പിന്നെ അതിന് മുമ്പ് നാഷണൽ ഗെയിംസ് ആദ്യമായിട്ടാണ് നമ്മൾ കേരളത്തിൽ വരുന്നതും നമ്മളത് രണ്ട് കാലിക്കറ്റ് ബീച്ചിൽ വെച്ചാണ് നമ്മള് ഒരു ടീം അത് ഇന്ത്യൻ പ്ലേയേഴ്സ് സ്ഥിരമായിട്ട് ഇന്ത്യക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന രണ്ടുപേരായിരുന്നു ആന്ധ്രയ്ക്ക് വേണ്ടി കളിച്ചത് അതില് ഞങ്ങൾക്ക് മുതൽക്കൂട്ടായതെന്ന് വെച്ചുകഴിഞ്ഞാല് അവര് എന്നെ എനിക്ക് അറിയുന്നതായിരുന്നു എൻ്റെ കൂടെ വോളിബോൾ റെഗുലർ വോളിബോൾ കളിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു അപ്പൊ അവരെന്നെ ഒരു ദിവസം വിളിച്ചു പറഞ്ഞു ചേച്ചി ഞങ്ങൾ വന്നോട്ടെ അക്ക എന്നാണ് തമിഴ അപ്പൊ അക്ക ഞങ്ങൾ വന്നോട്ടെ ട്രെയിനിങ്ങിന് ഞങ്ങളെയും കൂട്ടു വന്നത് അപ്പൊ ഞാൻ പറഞ്ഞാൽ നീ വന്നോന്ന് അങ്ങനെ അവളെ പാർട്ട്ണറും കൂട്ടി വന്ന് ഞങ്ങളോട് ട്രെയിനിങ്ങിന് അപ്പൊ ഞാനാണ് ഇവരെ ചെയ്യിക്കുന്നത് അപ്പൊ എനിക്ക് കുറെ ബീച്ച് വോളിൻ്റെ ഒരു റൂള് എനിക്ക് അറിയില്ല കാരണം അത് വേറെ തന്നെ വോളിബോൾ റെഗുലർ വോളി എന്ന് ഭയങ്കര വ്യത്യാസം അങ്ങനെ അതെന്താന്നുള്ളത് കാര്യം ഞാൻ ഇവരുന്നാണ് കൂടുതലും പഠിച്ചത് കുറെ നെറ്റുന്നു അതിലുപരി എനിക്ക് കിട്ടിയത് ഇവരുന്നാണ് അപ്പൊ ഞാൻ ഇവരുന്ന് കാര്യങ്ങളൊക്കെ പഠിച്ച് എന്റെ പിള്ളേരോട് നോക്കി പഠിച്ചോളാം ഞാനും കുറെ കാര്യങ്ങൾ പഠിച്ചു ഇവരുമായിട്ട് മാച്ച് കളിച്ച് 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 ഇവർക്ക് ഒരു ഐഡിയ കിട്ടി ലാസ്റ്റ് ഫൈനൽ ഇവര് തന്നെ വരികയും ചെയ്തു ഞങ്ങൾ അവിടുന്ന് ഗോൾഡും ഒരു ബ്രോൺസും ഞങ്ങൾക്ക് ബീച്ചിൽ നിന്ന് അതൊരു വലിയൊരു അനുഭവം തന്നെ ബീച്ചിൽ പിന്നെ ഒരു സീനിയർ ഹൗസ് ഓൺ മാച്ച് കർണാടക വെച്ചിട്ട് അതെൻ്റെ ആദ്യ ഇത് NIC കഴിഞ്ഞ ആദ്യം തന്നെ കിട്ടിയതായിരുന്നു അത് നന്നായിട്ട് കാരണം ഒരു ജൂനിയർ ടീമിനെയാണ് എനിക്ക് കിട്ടിയത് ആ ടീമിലെ പിന്നെ ഞങ്ങൾ കേരള സ്റ്റേറ്റ് വോളിബോൾ സെക്രട്ടറി തന്നെ അവർ തന്നെ പറഞ്ഞു ഒരു ഇങ്ങനെ ഒരു ഒരു സീനിയർ ടീം കളിച്ച രീതിയാണ് ആ ടീം കളിച്ച് അങ്ങനെയൊക്കെയുള്ള ഒരു വാക്കുകളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം അപ്പോൾ അതൊരു മറക്കാനാകാത്ത അനുഭവം തന്നെ പിന്നെ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഞങ്ങൾ ഇവിടെ
തമിഴ്നാട്ടിലൊരു ഓൾ ഇന്ത്യ കളിക്കാൻ പോയി. എല്ലാ ടീമിനെയും ഒരു സെറ്റ് പോലും കൊടുക്കാതെ ഞങ്ങൾക്ക് പിന്നെ അഞ്ച് കളി കളിച്ച് അഞ്ച് ഒരു ടീം ഇപ്പം റെയിൽവേ ആണെങ്കിലും റെയിൽവേ അല്ല വന്നത്. പിന്നെ വെസ്റ്റ് ബംഗാൾ ടീമുണ്ടായിരുന്നു. പിന്നെ അവിടെ പല പല റെയിൽവേയിൽ ഇൻഡിവിജ്വൽ മറ്റേ ഇന്റർ റെയിൽവേ അല്ലാണ്ട് ഓരോ റെയിൽവേ ആയിട്ട് ഇപ്പം സൗത്ത് ഈസ്റ്റേൺ റെയിൽവേ, പിന്നെ വെസ്റ്റേൺ റെയിൽവേ അങ്ങനെ, പിന്നെ ഒരു ഐ സി എഫ് ചെന്നൈ, അവരങ്ങനത്തെ കുറേ ടീമുണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ ആണെങ്കിലും പിന്നെ നമുക്ക് ഓരോ സെറ്റ് ഒരു സെറ്റ് പോലും കൊടുക്കാതെ നമുക്ക് വിൻ ചെയ്യാൻ പറ്റി. പ്ലെയേഴ്സിനൊക്കെ നല്ല സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അവരെ കളി കഴിഞ്ഞതിന് ശേഷം അവർ ഇങ്ങനെ പറയുകയും ചെയ്തു, നമ്മൾ ഒരു സെറ്റ് പോലും ടീമിന് കൊടുത്തില്ലല്ലോ. പിന്നെ ജേസമ്മ മാഡം ഇങ്ങനെ പറയുകയൊക്കെ ചെയ്ത്, പിന്നെ കോച്ചിന് അതുകൊണ്ട് എല്ലാവിധ ആശംസകളും. കാരണം ഈ ടീം ഇത്രയും നന്നായിട്ട് ഒരു ടെൻഷൻ ഇല്ലാണ്ട് ഞാൻ ബെഞ്ചിലിരുന്നു എന്നൊക്കെ അവരെ വായെന്നൊക്കെ കേൾക്കുമ്പോൾ അതൊരു വലിയൊരു സംഭവം, ഒരു സന്തോഷമുള്ള കാര്യം. എങ്ങനെയാണ് നാട്ടുകാരുടെ ഒരു ആറ്റിറ്റ്യൂഡ്, എങ്ങനെയാണ് നമ്മുടെ ഇവിടെ വരുമ്പോഴും ഇങ്ങനെ ഒരു താരം ഇവിടെ ഉണ്ടെന്നുള്ളത്? നാട്ടുകാരെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ വരുക വളരെ കുറവാണ്. അതുകൊണ്ട് എനിക്ക് ഇവിടെ ഒരു ഈ ഫ്രെയിമിൽ എനിക്ക് വലിയൊരു റോളില്ല. പിന്നെ ഞാൻ വന്നു കഴിഞ്ഞാൽ തന്നെ ഞാൻ വെളുപ്പിനായിരിക്കും വരുന്നത്. വെളുപ്പിന് വന്ന് വടകര ഒരു 4:30 5 ഇറങ്ങുന്നു, ഓട്ടോയ്ക്ക് വരുന്നു. പിന്നെ പോകുന്നത് വൈകിട്ട്, അതുപോലെ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആരും അറിയത്തില്ല. പിന്നെ പോകുന്നത് അതേപോലെ തന്നെ വൈകിട്ട് 5:30 ട്രെയിൻ ആയിരിക്കും. അപ്പോൾ അതൊരു ഓട്ടോ വിളിക്കുന്ന അതിൽ തന്നെ അങ്ങ് പോകുന്നു. അതുകൊണ്ട് നാട്ടിന് ഞാൻ വരുന്ന കാര്യങ്ങളൊന്നും ആരും അറിയുന്നില്ല. പിന്നെ മിക്കവർക്കും പിന്നെ എനിക്ക് തന്നെ അറിയില്ല, ഇപ്പോൾ എന്നെ നാട്ടുകാർക്ക് അറിയുമെന്നുണ്ട്. അതാണ് സത്യം. കാരണം പല കാര്യങ്ങളും ഇപ്പം ഇവിടെ പല കോച്ചിങ് ഇത് നടക്കുന്നുണ്ട്, പിന്നെ ഇനോഗ്രേഷൻ ഒക്കെ നടക്കുന്നുണ്ട് ഇവിടെ മടപ്പള്ളി സ്കൂളിലാണെങ്കിൽ ഇനോഗ്രേഷൻ. അപ്പം ഞാൻ നോക്കുമ്പോൾ കാണാൻ അങ്ങനെ പിന്നെ കോഴിക്കോട് ഏരിയയുടെ ആൾക്കാരൊക്കെ വന്ന് ഇനോഗ്രേറ്റ് ചെയ്യുന്നതാണ്. അപ്പം ഞാനിങ്ങനെ വാട്സപ്പിൽ ഇതൊക്കെ കാണും, ഇങ്ങനെ ഇവരൊക്കെ വന്നിരിക്കുന്ന. അപ്പം എനിക്കറിയുന്ന ആൾക്കാർ തന്നെ വരുന്നത്. അപ്പം ഞാൻ ഇവരെയൊക്കെ, അപ്പം ഞാൻ ഇത്രയും അടുത്തുണ്ടായിട്ട് എൻ്റെ ഇവർ അറിയില്ല. അപ്പം അപ്പോഴാണ് ഞാനിത് കൂടുതലും ചിന്തിക്കാൻ തുടങ്ങിയത്. സത്യത്തിന് എന്നെ അറിയില്ല. അറിയുന്ന ആൾക്കാരെന്ന് വെച്ചാൽ ഇച്ചിരി ഏജ് ആയുള്ള ആൾക്കാരുണ്ട്, പിന്നെ പണ്ടത്തെ ആ സമയത്തുള്ള. അപ്പം ഞാൻ കുഞ്ഞായിരുന്ന സമയത്തുള്ള ആവരി, അല്ലാണ്ട് ഇപ്പോഴത്തെ ജനറേഷനൊന്നും ആൾക്കാർ കുറവാണ് എന്നാ അറിയുന്നത്. അതുപോലെ എങ്ങനെ ഇവിടെ എത്തി? ലോക്ക്ഡൌൺ എങ്ങനെ കുടുങ്ങി ഇവിടെ വടകര? ലോക്ക്ഡൗൺ ഒരു ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. ഞാൻ 11-10 കഴിഞ്ഞപ്പോൾ ഞാൻ വീട് വിട്ടതാണ്. അതിനുശേഷം ഞാൻ 10 കഴിഞ്ഞപ്പോൾ ഞാൻ വീട് വിട്ടത്. അതിനുശേഷം ആദ്യമായിട്ടാണ് ഒരു മാസം, ഇപ്പോൾ ഒരു മാസത്തിൽ കൂടുതലായി ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കുന്നു. കാരണം ഇല്ലെങ്കിൽ ഞാൻ 1-2 ഇവിടെ വന്ന് ഇങ്ങനെ ഒരു വിസിറ്റർ ആയിരുന്നു. ഇപ്പോഴാണ് ഒരു വീട്ടിൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് ഒരു എന്തെങ്കിലുമൊക്കെ ഇത്രയും ഒരു വീട്ടിൽ ഇത്രയും ഇരുന്നത് ആദ്യമായിട്ട് ഈ ലോക്ക്ഡൗൺ സമയത്ത്. സന്തോഷമുണ്ട് ഇങ്ങനെ ഇരുന്നതിലും, പക്ഷേങ്കിൽ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളിൽ ചിന്തിക്കുമ്പം അതിലേറെ ദുഃഖമുണ്ട്. പിന്നെ ഞങ്ങളെ പ്ലെയേഴ്സ് എല്ലാവരും വീട്ടിലാണ്. ഞങ്ങൾ 17 എല്ലാവർക്കും ഇപ്പം ഞങ്ങൾ സായിൻ്റെ കീഴിലാണ്. 2007 തൊട്ട് സ്പോർട്സ് അതോറിറ്റി ഇന്ത്യയുടെ കീഴിൽ തിരുവനന്തപുരത്ത് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ടീം. അപ്പോൾ ഇപ്പം എല്ലാവരും വീട്ടിലാണ്. 17 ഞങ്ങളെല്ലാം അതിൻ്റെ അകത്ത് തന്നെ അവിടുന്ന് ക്യാമ്പ് അതിൻ്റെ പേര് വീട്ടിൽ പോയി. പിന്നെ ഇപ്പം വീട്ടിലുള്ള ആൾക്കാർക്ക് ഞാൻ സൗകര്യം ഉണ്ടെങ്കിൽ അവർ, ഞാൻ വർക്കൗട്ട് എഴുതി ഞാൻ വാട്സപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഉണ്ടെന്ന് പറയുന്നത് അറിയില്ല. പിന്നെ കുറച്ച് വീഡിയോസ് ഒക്കെ അവർ ഇടുന്നുണ്ട് ഞങ്ങൾ ചെയ്യുന്നതായിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഫാമിലിയെ പറ്റി പറഞ്ഞില്ല. ഫാമിലി പിന്നെ അച്ഛൻ വർക്ക് ചെയ്തത്, അച്ഛൻ ഖത്തർ ദുബായിലായിരുന്നു. അപ്പോൾ അച്ഛൻ മരണപ്പെട്ട് ഇപ്പോൾ 9 പിന്നെ അമ്മയുണ്ട്. ലൈബ്രറി അല്ല, കാസറ്റിൻ്റെ ലൈബ്രറി ആയിരുന്നു. പിന്നെ അതിനുശേഷം അച്ഛൻ 9 മുമ്പ് അച്ഛൻ ഇവിടെ വന്നു. പിന്നെ കുറച്ച് നാളെ നമ്മളോട് നിൽക്കേണ്ട വന്നിട്ടുള്ളൂ അച്ഛന്. കാരണം അതിന് മുമ്പ് അങ്ങനെ ഒരു മൈനർ അറ്റാക്ക് ആയിരുന്നു. ആ പിന്നെ ഇവിടെ നാടിനുള്ളിൽ ഷോപ്പ് കാസറ്റ് ഗ്യാലറി പോലെ തുടങ്ങാനാണ് ഉദ്ദേശം. പക്ഷെ അതിന് മുമ്പ് അച്ഛൻ നമ്മളെ വിട്ടുപോയി. പിന്നെ അമ്മയുണ്ട്, ചേട്ടൻ ഇവിടെ ഇല്ല, ഖത്തറിലാണ്. അവനിപ്പോൾ അവിടെ കുടുങ്ങി കിടക്കുക. അവന് ഇപ്പോൾ ഇവിടെ ഉണ്ടാണ്ട് 1 ലീവിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത് ലീവ് അപ്രൂവൽ ആയിട്ട് ഇപ്പോൾ അവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുക. ഞങ്ങൾ വീഡിയോയിലൂടെ ഇങ്ങനെ കാണുന്നുള്ളൂ. പിന്നെ ചേട്ടൻ്റെ വൈഫുണ്ട്, പിന്നെ ഒരു ഒരു ചേച്ചിയുണ്ട്, ചേച്ചിയുടെ മോളുണ്ട് ഇവിടെ. ഏതായാലും ഇത്രയും നേരം നമ്മുടെ കേസി ഇവിടെ കോച്ച്, നമ്മുടെ പ്രിയപ്പെട്ട നാടിൻ്റെ പ്രതിഷ്ഠ, നമ്മുടെ അനുഭവങ്ങൾ പങ്കുവച്ചതിൽ വളരെ നന്ദിയുണ്ട്. ഓക്കെ.